കഴിഞ്ഞ മാസം 30 മുതലാണ് തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്ന കാര്യത്തിൽ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മലയാള സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചത്. ഇതോടെ മലയാള സിനിമ കളിക്കുന്ന എ ക്ലാസ് ബി ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റു തിയേറ്ററുകളിൽ അന്യഭാഷാ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. ഇതോടെ മലയാള ചിത്രങ്ങൾ കാണുന്നതിനായി തിയേറ്ററുകളിൽ എത്തുന്ന കുടുംബ പ്രേക്ഷകരും നിരാശയിലാണ്. മലയാള സിനിമ കാണാൻ വേണ്ടി വന്നാണ്, വന്നപ്പോൾ മൊത്തം തമിഴ് പടം, അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടായി. അതുകൂടെ വന്നപ്പോൾ തമിഴ് പടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് തിരിച്ച് കൊടുത്തിട്ട് അങ്ങ് അത് അടുത്ത സ്ഥലത്ത് പോകണേന്ന്. മറ്റേ സിനിമാ പ്രതിസന്ധി മൂലം 20 കോടി രൂപ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സംഘടനകൾ തള്ളിയതിനാൽ തന്നെ തർക്കം തീർക്കാൻ മുൻകൈയെടുക്കില്ലെന്നും സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. തിയേറ്റർ ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചു വരുന്നവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് തിയേറ്റർ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും പറഞ്ഞു. സിനിമാ പ്രതിസന്ധി തർക്കം തീരാത്തതിനെ തുടർന്ന് ക്രിസ്മസ് റിലീസിനായി കാത്തുവച്ചിരുന്ന സിനിമകൾ റിലീസും നീളുകയാണ്. റിപ്പോർട്ടർ കൊച്ചി.